One India, One Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്. നിയമവിരുദ്ധ പ്രവർത്തനത്തിലൂടെ ലോട്ടറി നടത്തുന്നവരെ നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള കേന്ദ്ര ലോട്ടറി നിയമം ഭേദഗതി ചെയ്യണമെന്ന ഭാഗ്യക്കുറി തൊഴിലാളികൾ. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നതിനായി ലോട്ടറി വിൽപ്പനക്കാരും വിതരണക്കാരും വടകരയിൽ ഒപ്പുശേഖരണം നടത്തി. ഇതര സംസ്ഥാനങ്ങളുടെ പേരിൽ ലോട്ടറി നടത്തുന്നവർ വീണ്ടും കേരളത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് നടപടി. ജി എസ് ടി 28% ശേഷം കുറഞ്ഞ ലാഭത്തിലാണ് കേരള സർക്കാർ ഭാഗ്യക്കുറി പ്രവർത്തിക്കുന്നത്. ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചാൽ കേരള ഭാഗ്യക്കുറി പ്രതിസന്ധിയിലാവും. ലോട്ടറി വിൽപ്പനക്കാരുടെയും നിരന്തരമായ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തിൽ കേരള ലോട്ടറി നടത്തുന്നതിന് അനുവാദം നൽകുന്നതിനുൾപ്പെടെ അന്യസംസ്ഥാന ലോട്ടറി നിയന്ത്രിക്കുവാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒപ്പുശേഖരണം പ്രധാനമന്ത്രിക്ക് നൽകാൻ, പ്രധാനമന്ത്രിക്കും ഒപ്പം ആഭ്യന്തരമന്ത്രിക്കും നൽകാൻ വേണ്ടിയുള്ള ധനകാര്യമന്ത്രിക്കും നൽകാനുള്ള ഒപ്പുശേഖരണം കേരളത്തിൽ എല്ലായിടങ്ങളിലും നടക്കുന്നത്. 1967 തൊഴിലില്ലായ്മ രൂക്ഷമായ നമ്മുടെ സംസ്ഥാനത്ത് ഒരു തൊഴിൽ അധിഷ്ഠിത സിദ്ധാന്തം എന്ന നിലയിൽ ഈ ഭാഗ്യക്കുറിയുടെ രംഗപ്രവേശം വരികയും അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും 400,000 പരം കുടുംബാംഗങ്ങൾ ജോലി ചെയ്ത് ടിക്കറ്റ് വിൽപ്പന ചെയ്തുകൊണ്ട് ഉപജീവനം കഴിയുന്ന ഒരു മേഖല എന്ന നിലയിൽ ഈ മേഖല തകർക്കാതിരിക്കാൻ കേരളത്തിലെ പൊതുജനങ്ങളും ഒപ്പം ലോട്ടറി തൊഴിലാളികളും ലോട്ടറി മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റെല്ലാവരും കൂടി ഈ ഭാഗ്യക്കുറി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിനെതിരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പം കേരളത്തിൽ 2011 കേരളത്തിൽ അഴിഞ്ഞാടിയ ലോട്ടറിക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ മേഖലയുടെ പോരായ്മ ചൂണ്ടിക്കാണുകയും അന്ന് സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2011 ഈ ഭാഗ്യക്കുറി അന്യസംസ്ഥാനത്തിൻ്റെ 4 സംസ്ഥാനങ്ങളോടുമുള്ള ലോട്ടറികളെ നിരോധിക്കപ്പെടുന്നതാണ്. തുടർന്ന് നിലവിൽ 2018 കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ലോട്ടറി ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവ റദ്ദ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ അവർ നിയമയുദ്ധം നടത്തുകയും ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അവർക്ക് അനുവാദം നൽകുകയും ചെയ്യുകയാണ്. വടകരയിൽ ചേർന്ന യോഗത്തിൽ കെ ബാലൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ഹാരിസ് കെ അധ്യക്ഷത വഹിച്ചു. കെ ബാലകൃഷ്ണൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. എം കെ ചന്ദ്രൻ നന്ദി പറഞ്ഞു. കേരള ഭാഗ്യക്കുറിയെ സംരക്ഷിക്കുക, കേരള ഭാഗ്യക്കുറി വിൽപ്പന നടത്തി ഉപജീവനമാർഗം കഴിക്കുന്ന വികലാംഗർ ഉൾപ്പെടെയുള്ള ആളുകളെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യവുമായി അന്യസംസ്ഥാന ഭാഗ്യക്കുറിയെ കേരളത്തിലേക്ക് കടന്നു വരാൻ ഒരു കാരണവശാലും കേരളത്തിലെ ഏജൻറ്റുമാരും വിൽപ്പനക്കാരും എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഈ തരത്തിലുള്ള ഒപ്പുശേഖരണം നടത്തി വരുന്നത്. അതിൻ്റെ വടകര പ്രദേശത്തുള്ള ഒപ്പുശേഖരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം, മഹനീയ കർമ്മമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ജനുവരി 20 ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി കോഴിക്കോട് ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അന്യസംസ്ഥാന ലോട്ടറി ഇവിടെ കേരളത്തിൽ കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരള സംസ്ഥാന വായ്പക്കുറി തകർന്നു പോവുകയും ഇവിടുത്തെ ഇത് വിറ്റ് ഉപജീവന മാർഗം കഴിക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാവുകയും സർക്കാരുണ്ടാകുന്ന വരുമാനം വൻ നഷ്ടത്തിൽ സംഭവിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ആ ലോട്ടറി കേരളത്തിൽ വിൽക്കാൻ അനുവദിക്കില്ല എന്ന് സർക്കാരും ലോട്ടറി യൂണിയൻ്റെ ആൾക്കാരും വിൽപ്പനക്കാരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാലും അത് വന്ന തടിയെന്ന് സർക്കാരും തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെതിരെ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷെ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ
വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്.